ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ട്രാൻസ് ദമ്പതികൾക്ക് കുഞ്ഞു പിറക്കുന്നു എന്ന വാർത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മെൻ ഗർഭം സ്വന്തം പേരിലാക്കിയത് മലയാളിയായ സഹദ് ഫാസിലാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചവരാണ് സിയയും സഹദും. മറ്റു മാർഗങ്ങൾ അടഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് വേണ്ടി ഗർഭം ധരിക്കാൻ സഹദ് തയ്യാറായത്. കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞതു മുതൽ ഇവരെ അനുഗ്രഹിച്ചും പരിഹസിച്ചും നിരവധി ആളുകൾ എത്തി. മാറിടം മുറിച്ചു പെണ്ണ് പ്രസവിച്ചാൽ എന്ത് പുതുമ? കുഞ്ഞിനെ എങ്ങനെ മുലിയൂട്ടും? അതൊക്കെയായിരുന്നു കൂടുതൽ ആളുകളുടെയും സംശയം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്മാൻ സഹദ് കുഞ്ഞിന് ജന്മം നൽകി. ചരിത്രപരമായ മറ്റൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സഹദ് ഫാസിൽ സിയ പവൽ ട്രാൻസ് ദമ്പതികൾ. കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് വന്നതാണ് എന്നും ഷുഗർ കൂടിയതുകൊണ്ട് അഡ്മിറ്റാക്കിയെന്നും നാളെ സിസേറിയൻ ഉണ്ടാകും എന്നും സിയ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവ ശസ്ത്രക്രിയ നടന്നത്. സഹദും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും കുഞ്ഞിന്റെ ലിംഗം വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും മാതാവ് സിയ പറഞ്ഞു. തന്റെയുള്ളിലെ മാതൃത്വം എന്ന സ്വപ്നത്തിന് തന്റെ ഇക്ക സഹദ് ഫാസിലൂടെ പൂർണ്ണതയുണ്ടാക്കാൻ പോകുകയാണെന്ന് സിയ പവൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു. മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കൊപ്പമാണ് സന്തോഷ വാർത്ത ഇരുവരും പങ്കുവച്ചത്. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്റെ വളരെ സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളുടെ പങ്കുവെക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ആൾക്കാരെയാണ് സിയ സഹദ് ദമ്പതികൾ. എന്റെ മകനാണ് സിയ സഹദ്, അതുപോലെ സിയ എന്റെ മകളും. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ കാൻസർ പ്രഗ്നൻസിയിലൂടെ എന്റെ മകൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. രണ്ടുപേരും ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പം എനിക്ക് ഒരുപാട് പേരുകൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിച്ചവർക്ക് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഡബ്ല്യു ഓൾ.